ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, അല്ല കാര്യങ്ങളെല്ലാം ഓർത്തു വയ്ക്കുക. എക്സാമിന് ഒരു മാർക്കിനെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണം. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്, എനർജി ഓഫ് റേഡിയേഷൻ. എനർജി ഓഫ് റേഡിയേഷൻ സമം വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കുക, എനർജി ഓഫ് റേഡിയേഷൻ സമം എന്താകട്ടെ, വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. എനർജി ഓഫ് റേഡിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എച്ച് ന്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. എന്താണ് എച്ച് ന്യൂ ആണ്, ആർ എന്ന് വായിക്കലും എന്താണ് ന്യൂ. അപ്പൊ എച്ച് ന്യൂ സമം എന്താ, വർക്ക് ഫംഗ്ഷൻ എന്താ, എച്ച് ന്യൂ സീറോ പ്ലസ് എന്താ, ഹാഫ് എം വി സ്ക്വയർ. എനർജി ഓഫ് റേഡിയേഷൻ സമം എന്താ, വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആണ്. എനർജി ഓഫ് റേഡിയേഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്, എച്ച് ന്യൂ സമം എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. ഇനി ന്യൂ എന്താണ് നമ്മൾ പഠിച്ചത്, ന്യൂ മീൻസ് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി സമം എന്താ, സി ബൈ ലാംഡയുടെ. അപ്പൊ ന്യൂന് പോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ, എച്ച് സി ബൈ ലാംഡ സമം എന്താ, എച്ച് സി ബൈ ലാംഡ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് ന്യൂ എന്ന് പറയുന്നതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്താ, എച്ച് സി ബൈ ലാംഡ സമം എച്ച് സി ബൈ ലാംഡ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. അപ്പൊ ഇത്രയും നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. ഇക്വേഷനൊക്കെ നന്നായിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, എച്ച് ന്യൂ സമം എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്, അതിനുപോലെ കൈനറ്റിക് എനർജി എന്ന് അപ്ലൈ ചെയ്യും. അപ്പൊ എങ്ങനെ ഇക്വേഷൻ വരാം, എച്ച് ന്യൂ സമം എച്ച് ന്യൂ സീറോ പ്ലസ് കെ ഇ. കെ ഇ മീൻസ് എന്താ, കൈനറ്റിക് എനർജി. ഇന്ന് കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. കൈനറ്റിക് എനർജി സമം എന്താ, എച്ച് ന്യൂ മൈനസ് എന്താ, എച്ച് ന്യൂ സീറോ ആണ്. അപ്പൊ ഈ സ്റ്റെപ്പ് മനസ്സിലാക്കാതെ കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ കൈനറ്റിക് എനർജി സമം എന്താ, എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ ആണ്. അതായത് ആരെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു, എച്ച് എന്ന് പറയുന്നതിനെ കോമൺ ആയിട്ട് എടുക്കുന്നു. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, മറക്കല്ലേ. എച്ചിന്റെ വില എത്ര, 6.626 × 10⁻³⁴ ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ അത്യാവശ്യമാണ് പഠിക്കണം. എച്ചിന്റെ വില എത്രയുണ്ട്, 6.626 × 10⁻³⁴. അപ്പൊ എച്ചിനെ നമ്മൾ പുറത്തെടുത്തു, ബാക്കി എന്താണുള്ള, ന്യൂ മൈനസ് ന്യൂ സീറോ. ഇതൊരു ഇക്വേഷൻ, ഇതൊരു മെത്തേഡ്. ഓക്കെ, ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. എന്താണ്, എച്ച് ന്യൂ സമം എച്ച് ന്യൂ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. സംശയമല്ലോ, അല്ലെ, ഹാഫ് എം വി സ്ക്വയറിന് പകരമാണ് ഞാൻ കെ ഇ എന്ന് കൊടുത്തത്, അത് കൈനറ്റിക് എനർജിയാണ്. അതായത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്, എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ, എച്ചിനെ കോമൺ ആയിട്ട് എടുത്തു, ബാക്കി എന്താ, ന്യൂ മൈനസ് ന്യൂ സീറോ. ഇതൊന്നാമത്തെ. ഇനി രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ന്യൂ എന്ന് പറയുന്നതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ന്യൂയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, സി ബൈ ലാംഡ അല്ലേ. അപ്പൊ ഇങ്ങനെ എന്താ, എച്ച് സി ബൈ ലാംഡ സമം എച്ച് സി ബൈ ലാംഡ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ. ഇത് നന്നായിട്ട് പഠിച്ചാൽ ഇത് പഠിക്കുക, ഒരു പ്രശ്നവുമില്ല. നമ്മളിവിടെ ആ ന്യൂ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, എച്ച് സി ബൈ ലാംഡ സമം എച്ച് സി ബൈ ലാംഡ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയറിന് പകരം എന്തോടുകൂടെ, കൈനറ്റിക് എനർജി. സംശയമല്ലോ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോണം, കൈനറ്റിക് എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി സമം എന്താ, എച്ച് സി ബൈ ലാംഡ മൈനസ് എന്താ, എച്ച് സി ബൈ ലാംഡ സീറോ. അപ്പൊ കൈനറ്റിക് എനർജി സമം എന്താണ്, എച്ച് സി ബൈ ലാംഡ മൈനസ് എച്ച് സി ബൈ ലാംഡ സീറോയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് ആരെ എടുക്കാം, എച്ച് സി എടുത്തുകൂടെ കോമൺ ആയിട്ട്. അപ്പൊ കൈനറ്റിക് എനർജി സമം എച്ച് സി ഇൻറ്റു എച്ച് സി എന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നില്ലേ, 1 ബൈ ലാംഡ മൈനസ് എന്താ, 1 ബൈ ലാംഡ സീറോ.
സംശയമില്ലല്ലോ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? വൺ ബൈ ലാംഡയുടെയും വൺ ബൈ ലാംഡ സീറോയുടെയും എൽ സി എം നമുക്ക് എടുക്കണം. അപ്പൊ എന്താ ലാംഡയും ലാംഡ സീറോയിലെ എൽ സി എം? അപ്പൊ മുകളിൽ എന്ത് വരും? ലാംഡ സീറോ മൈനസ് ലാംഡ. അപ്പൊ എന്താണ് ഫൈനൽ ഇക്വേഷൻ? കൈനറ്റിക് എനർജി സമം എച്ച് സി ഇൻറ്റു ലാംഡ സീറോ മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ ഇൻറ്റു ലാംഡ സീറോ. അപ്പം ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇവിടെ ന്യൂന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ല, ഇവിടെ ന്യൂന് നമ്മൾ എന്ത് കൊടുത്തു? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് ചെയ്യുന്നത്. രണ്ട് മെത്തേഡുകൾ, ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജിയുടെ രണ്ട് മെത്തേഡുകളും നിങ്ങൾ നന്നായിട്ട് നോക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ഒരു റിലേഷനിലാണ് നമ്മൾ തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് എനർജി ഓഫ് റേഡിയേഷൻ സമം എന്താ വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആണ്. എനർജി ഓഫ് റേഡിയേഷനെ എച്ച് ന്യൂ എന്നാണ് പറയുന്നത്. വർക്ക് ഫംഗ്ഷൻ എന്താ? എച്ച് ന്യൂ സീറോ പ്ലസ് എന്തായിരിക്കും? ഹാഫ് എം വി സ്ക്വയർ ആയിരിക്കും. സംശയമില്ലല്ലോ. ഇനി ന്യൂവിന് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴാണ് ന്യൂ മീൻസ് ഫ്രീക്വൻസി ആണ് മറക്കല്ലേ, അതാണ് സി ബൈ ലാംഡ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫ്രീക്വൻസി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എച്ച് സി ബൈ ലാംഡ സം എന്താ? എച്ച് സി ബൈ ലാംഡ സീറോ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി ആണ്. ഈ രണ്ട് മെത്തേഡുകളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിക്കണം. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതൊരു ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഈ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് എന്തുണ്ട്? പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു പ്രോബ്ലം ഇതിന്റെ ചെയ്യാം. ഞാനിത് മാറ്റുകയാണ്. പ്രോബ്ലം ഞാനിപ്പോ ഇവിടെ എഴുതിയിരുന്നു. ഓക്കെ, നമ്മൾ ആ പ്രോബ്ലം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. കാൽക്കുലേറ്റ്, ഞാൻ ബോർഡിൽ എഴുതിയതാണ്, നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് തെളിയിക്കണേ. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് എ ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് വെൻ എ റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി frequency 6.4 into 10 raised to 4 hertz strike on a metal surface new zero of the metal is at the same time new zero of the metal is 2.4 into 10 raised to 4 hertz. Okay. അപ്പം ചോദ്യം ഞാൻ പറയാം. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് എ ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് വെൻ എ റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി 6.4 ഇൻറ്റു 10^4 ഹെർട്സ്. അതെവിടെ സ്ട്രൈക്ക് ചെയ്യുന്നു? സ്ട്രൈക്ക് ഓൺ എ മെറ്റൽ സർഫസ്. ന്യൂ സീറോ ഓഫ് ദ മെറ്റൽ ഈസ് 2.4 ഇൻറ്റു 10^4 ഹെർട്സ്. അപ്പൊ എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഒരിക്കൽ കൂടെ ഞാൻ ചോദ്യം വായിക്കാം, നിങ്ങൾ നോക്കുക. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് എ ഫോട്ടോ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്തതെന്നാണ് നമുക്ക് സംശയം വരുന്നത്. എന്താണ് ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് വെൻ എ റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ വരെയുണ്ട്. അപ്പൊ 6.4 ഇൻറ്റു 10^4 ഹെർട്സ് സ്ട്രൈക്ക് ഓൺ എ മെറ്റൽ സർഫസ് ന്യൂ സീറോ ഓഫ് ദ മെറ്റൽ ഈസ്. അപ്പൊ ന്യൂ ഉണ്ട്, ന്യൂ സീറോയും ഉണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? കൈനറ്റിക് എനർജി സമം എച്ച് ഇൻറ്റു എന്താ ന്യൂ മൈനസ് എന്താ ന്യൂ സീറോ. ശരിയല്ലേ? അപ്പൊ കൈനറ്റിക് എനർജി സമം എന്താ എച്ചിന്റെ വില നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താ 6.626 ഇൻറ്റു 10^-34 ഇൻറ്റു ന്യൂയുടെ വില എത്രയുണ്ട്? 6.4 ഇൻറ്റു 10^4 മൈനസ് ന്യൂ സീറോയുടെ വില എത്രയുണ്ട്? 2.4 ഇൻറ്റു 10^4. ശരിയല്ലേ? ശരിയാണല്ലോ. ഇതിനെ നമുക്ക് ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നൂടെ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് a^n - a^n. അപ്പൊ നമുക്ക് ഡിജിറ്റുകളെ തമ്മിൽ മൈനസ് ചെയ്തുകൂടെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പിൽ കൈനറ്റിക് എനർജി സമം
Thank you.